മുഖൻ ഇപ്പോൾ അല്പം തിരക്കിലാണ്. അതെന്താ, പണ്ടും ഒന്നാം സർക്കാരിന്റെ ഭരണകാലത്തും അദ്ദേഹം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ എന്ന് ആലോചിച്ചാൽ അതിനേക്കാളും കഠിന പരിശ്രമത്തിലാണ് ഇപ്പോൾ. ജോസഫൈനും തില്ലങ്കേരിയും ആയങ്കിയും ഒക്കെ മുഖ്യന്റെ ഉറക്കം കെടുത്തിക്കളഞ്ഞു. ഇപ്പോൾ നടക്കുന്ന ഈ വിവാദങ്ങളിൽ നിന്നും പാർട്ടിയുടെയും സർക്കാരിൻ്റെയും മുഖം രക്ഷിച്ചില്ലെങ്കിൽ പിന്നൊരു തിരിച്ചുവരെ ഉണ്ടാകില്ലെന്ന് തന്നെ CPM ഭയക്കുന്നു. അടുത്തിടെയായി പാർട്ടിയുടെ പേര് വലിച്ചിഴക്കപ്പെടുകയാണ് പല വിവാദങ്ങളിലും. തൊടുന്നതെല്ലാം വിവാദം. അപ്പോൾ പിന്നെ സ്വന്തം പാർട്ടിയുടെ വലിയ ഭൂരിപക്ഷത്തോടെ കൊട്ടി ഘോഷിച്ച് വിജയിച്ചു കയറി വന്ന രണ്ടാം ഭരണത്തിനെയും പൊതിഞ്ഞ് സംരക്ഷിക്കേണ്ടത് പിണറായിയുടെ ആവശ്യമാണ്. പല കാര്യത്തിലും പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിച്ച് ഒതുക്കി തീർക്കാനുള്ള വ്യഗ്രത പിണറായി സഖാവിൽ പ്രകടമാണ്. അതാണ് ആദ്യം പറഞ്ഞ തിരക്കിൻ്റെ കാരണം. വലിയ ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിലെത്തിയെങ്കിലും സമീപകാലത്ത് ഉയർന്നു വന്ന എല്ലാ വിവാദങ്ങളിലും പാർട്ടിയുടെ പേര് വലിച്ചിഴക്കപ്പെട്ടത് CPM നേതൃത്വത്തെ വല്ലാതെ അലട്ടുന്നു. ഏറ്റവും ഒടുവിൽ അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും ഒക്കെ ഉൾപ്പെട്ട വിവാദങ്ങളും പാർട്ടിക്ക് കനത്ത തലവേദനയാണ്. ഇത്തരം സംഭവങ്ങളിലെല്ലാം പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിച്ച് മുഖം മിനുക്കാനുള്ള കഠിന ശ്രമത്തിലാണ് നേതൃത്വം, വിശേഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടിക്ക് പുറത്തുനിന്ന് അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ പഴികേട്ട സംഭവം വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന MC ജോസഫൈൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ളതായിരുന്നു. വനിതാ കമ്മീഷൻ അധ്യക്ഷപദത്തിലിരുന്ന് പാർട്ടിയാണ് എൻ്റെ കോടതിയും പോലീസുമെന്ന് ഒരിക്കൽ പറഞ്ഞതാണ് ജോസഫൈൻ. അന്ന് പാർട്ടി നേതൃത്വം മൗനം പാലിച്ചു. എന്നാൽ ഇത്തവണ വിവാദം കൊട്ടിക്കയറിയപ്പോൾ ജോസഫൈൻ്റെ രാജി ചോദിച്ചു വാങ്ങിയ പാർട്ടി നേതൃത്വം സമൂഹത്തിൻ്റെ വികാരം ഏറ്റെടുത്തു. അതേ നിലയിലാണ് ക്വട്ടേഷൻ സംഘത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളെയും CPM ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അർജുനായങ്കി ഓടിച്ച കാറിൻ്റെ ഉടമയായി അറിയപ്പെട്ട DYFI നേതാവിനെതിരെ നടപടിയെടുത്തും അനാവശ്യ ഇടപാടുകളിൽ പെടുന്നവരുമായുള്ള ബന്ധം വേർപെടുത്താനും പാർട്ടി തന്നെ മുൻകൈയെടുക്കുകയാണ്. മണൽക്കടത്ത് മുതൽ കൊലപാതകം വരെയുള്ള സംഭവങ്ങളിൽ പാർട്ടി പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ഇടപെടലുകളെ ചൊല്ലി നേരത്തെയും ആക്ഷേപം ഉയർന്നിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിൽ നേതൃത്വം പരസ്യ പ്രതികരണങ്ങൾ നടത്തിയിരുന്നില്ല. എന്നാൽ ഏതാനും ദിവസങ്ങളായി ഒന്ന് ശ്രദ്ധിച്ചാൽ കാര്യം വ്യക്തമാകും. എല്ലാ കാര്യത്തിലും തിടുക്കപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് പാർട്ടി നടപടികളെടുക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ഒന്നേയുള്ളൂ പ്രതിച്ഛായ നഷ്ടം. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സർക്കാരിൻ്റെ നീക്കം. RSSമായും ഇടക്കാലത്ത് കോൺഗ്രസുമായും CPM നിരന്തരം സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു കാലം കണ്ണൂരിലുണ്ടായിരുന്നു. അന്ന് എല്ലാ പാർട്ടികൾക്കും ഇതിനായി പ്രത്യേക സംഘങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. സംഘർഷങ്ങൾക്ക് ശമനമായതോടെ ഇവർ മറ്റു മേഖലകളിൽ കേന്ദ്രീകരിച്ചു. മദ്യശാലകൾക്ക് കാവൽ മുതൽ മണൽക്കടത്തിന് സഹായം വരെ ഇവർ ഏറ്റെടുത്തു. പിന്നീടാണ് സംഘടിത രൂപം പ്രാപിച്ച് ക്വട്ടേഷൻ സംഘങ്ങളായത്. ഇവരുടെ ചെയ്തികൾ അതിരുവിട്ടുവെന്ന തോന്നലാണ് ഇപ്പോൾ സംഭവ വികാസങ്ങൾ CPM നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. എല്ലാ ആക്ഷേപങ്ങളും ഒതുക്കി തീർക്കാനും പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുമുള്ള ശ്രമമാണ് CPM ഇപ്പോൾ നടത്തുന്നത്. ഭരണ തുടർച്ച ലഭിച്ച ഈ ഘട്ടത്തിൽ തന്നെ ഇത് നടത്തിയില്ലെങ്കിൽ പിന്നീട് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും അവർ കണക്കുകൂട്ടുന്നു. ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെക്കാൾ പാർട്ടിയെ പ്രയാസപ്പെടുത്തുന്നത് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്ന വികാര പ്രകടനമാണ്. അത് മറികടക്കാനുള്ള ശ്രമങ്ങളാണ് CPM നടത്തുന്നത്. അതേസമയം പാർട്ടിക്കുള്ളിൽ ഒരു ശുദ്ധികലശം നടക്കാൻ പോകുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘവുമായി പാർട്ടിയിലെ ചിലർക്ക് ബന്ധമുണ്ടെന്ന വിവരം പുറത്തു വന്നതിനെ തുടർന്ന് CPM ശുദ്ധികലശത്തിന് തയ്യാറെടുക്കുകയാണ്. ഓരോ ബ്രാഞ്ചും അവയ്ക്ക് കീഴിലെ പാർട്ടി അംഗങ്ങളുടെ വ്യക്തിബന്ധം പരിശോധിച്ച് മേൽ കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യണം. സോഷ്യൽ മീഡിയകളിലെ പാർട്ടിയുടേതല്ലാത്ത പാർട്ടി ഗ്രൂപ്പുകളിൽ നിന്ന് അംഗങ്ങൾ വിട്ടുനിൽക്കണമെന്നും ഇത് പ്രാദേശിക ഘടകങ്ങൾ ഉറപ്പുവരുത്തണമെന്നുമാണ് നിർദ്ദേശം. എന്തായാലും സ്വപ്ന കേസും ശിവശങ്കരൻ കേസും വന്നപ്പോഴും കുലുങ്ങാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ ഒന്ന് കുലുങ്ങി തുടങ്ങി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ, വേൾഡ്സ് ഫസ്റ്റ് സിംഗിൾ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ഡിസീസ്. 100% വിശ്വസ്തയോടുകൂടി ചികിത്സ ചെയ്യുന്ന ലോകത്തിലെ USFDA അപ്രൂവലുള്ള ഒരേ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ.